السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بأيدينا كل تحيلتنا أدركنا يا رسول الله. بسم الله الرحمن الرحيم. وعسى عسى غت أن غالت بحيرة ورد واردها بالغيل هنا ضمي. مولاي صلي ഏറ്റവും സ്നേഹം നിറഞ്ഞ ഖസീദത്തുൽ ബുർദ ആശയ വിശദീകരണ ക്ലാസ്സിലെ സഹോദരന്മാരെ സഹോദരിമാരെ പ്രിയപ്പെട്ട പണ്ഡിത മഹത്തുക്കളെ, റഹ്മാനായ റബ്ബിൻ്റെ അനുഗ്രഹത്താൽ മുത്തുനബിയുടെ വറക്കത്ത് കൊണ്ട് ഖസീദത്തുൽ ബുർദയുടെ 65-ാമത്തെ ക്ലാസ്സാണ് ഇത്. 63-ാമത്തെ വരിയാണ് ഇപ്പോൾ ഞാൻ ചൊല്ലിവെച്ചത്. അതിനെക്കുറിച്ചാണ് അല്പം ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇൻഷാ അല്ലാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മസമയത്ത് പേർഷ്യക്കാർക്ക് ഉണ്ടായ ഏതാനും ചില ഷോക്കുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മസമയത്ത് അവിടെ ഉണ്ടായ നാല് അത്ഭുത സംഭവങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി 5-ാമത്തെ അത്ഭുത സംഭവമാണ് നമ്മൾ പറയുന്നത്. എന്താണ് അത്? സാവയെ ദുഃഖത്തിലാക്കി, സാവയെ ദുഃഖിപ്പിച്ചു. എന്താണ് ഈ സാവ എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ ഇറാനിലെ ടെഹ്റാൻ്റെ കിഴക്ക് വശത്തുള്ള ഹമദാനിൻ്റെയും റയ്യിൻ്റെയും രണ്ട് സ്ഥലത്തിൻ്റെയും മധ്യയുള്ള പ്രശസ്തമായ ഒരു നഗരമാണ് സാവ. അവിടെ പ്രസിദ്ധമായ ഒരു തടാകമാണ് ഈ സാവ കേട്ടോ. ഒരു തടാകമുണ്ട്, പ്രസിദ്ധമായ ഒരു തടാകമുണ്ട് ആ സാവ. അപ്പോൾ ആ സാവയെ ദുഃഖിപ്പിച്ചു എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ ആരെങ്കിലും മരിച്ചാൽ നമ്മൾ പറയൂലേ കോഴിക്കോടിനെ അല്ലെങ്കിൽ കണ്ണൂരിനെ അല്ലെങ്കിൽ ഇന്ത്യയെ ദുഃഖത്തിലായിക്കൊണ്ട് അദ്ദേഹം ഇടപെടുന്നു എന്ന് നമ്മൾ സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ. ഇവിടെ ഇന്ത്യയെ അല്ല ദുഃഖത്തിലാക്കിയത്, കോഴിക്കോടിനല്ല കണ്ണൂരിനല്ല, നേരെ മറിച്ച് അവിടെയുള്ള ജനങ്ങളാണ് ദുഃഖത്തിലായത്. നാടിനെന്ത് സംഭവിച്ചു സംഭവിച്ചു, അവിടെയുള്ള ജനങ്ങളാണ് ദുഃഖത്തിലായത് എന്ന് പറയുന്നത് പോലെ, സാവയ ദുഃഖത്തിലായിട്ട് എന്ന് പറഞ്ഞാൽ സാവ നിവാസികളെ അവിടെയുള്ള ജനങ്ങളെന്താക്കി ദുഃഖത്തിലായിട്ട്. എന്ത്? ആ സാവ തടാകം വറ്റി വരേണ്ടത്. ആ വെള്ളം വറ്റിപ്പോയേ, വലിയ നദിയാണ്, ആ നദിയിലെ വെള്ളം മുഴുവനും വറ്റിപ്പോയി. ചിന്തിക്കണം, നമ്മൾ ഓർക്കണം, എത്രത്തോളം ആ വലിയ നദി ഒഴുകുന്ന ആ നദി വറ്റി വരണ്ടോ എന്നറിയോ നിങ്ങൾക്ക്? വറ്റിയിട്ട് അത് ഫുള്ളായി അങ്ങോട്ട് വറ്റിയിട്ട് തീനാളം പോലെ ചൂട് വല്ലാതെ അനുഭവപ്പെട്ടു എന്നും ചരിത്രത്തിൽ കാണാം. ജലത്തിൻ്റെ ഒരു അംശവും ഇല്ലാത്ത രീതിയിൽ അത് വറ്റിപ്പോയി. നോക്കിയെന്നു എൻ്റെ അവസ്ഥ. അപ്പോൾ ആ ജലാശയത്തിലേക്ക് വന്ന ഓരോരുത്തരെയും തിരിച്ചയക്കപ്പെട്ടു. വറുദ്ദ വാരിദുഹ, അതിലേക്ക് വെള്ളമെടുക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർ എല്ലാവരും തിരിച്ചയക്കപ്പെട്ടു. വെള്ളമില്ല പിന്നെ തിരിച്ചയക്ക് പോണ്ടേ? എങ്ങനെ തിരിച്ചയക്കപ്പെട്ടു? വളരെ കോപത്തോടുകൂടെ അവര്
എപ്പോയാണ് വന്നത്? അവർ എപ്പോയാണ് അവിടെ വന്നത്? ദാഹിച്ച സമയത്ത് വെള്ളമെടുക്കാൻ വേണ്ടി ആ തടാകത്തിലേക്ക് വന്നവനെ ദേശത്തോടെ തിരിച്ചയച്ചു എന്ന് പറഞ്ഞാൽ ഈ തടാകം അവിടെ ഉള്ള ആളുകളുടെ ഒരു അഭിമാന തടാകമായിരുന്നു ഈ ജലാശയം. കേട്ടോ, ഈ ജലാശയം ഏകദേശം 12 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവാണ് അതിൻ്റെ പിദൂരം. അത്രക്കും വലിപ്പമുണ്ട്. ചെറിയ ചെറിയ കപ്പലുകളൊക്കെ പോകാറുണ്ട് എന്നൊക്കെ കിതാബുകളിൽ ഇങ്ങനെ കാണുന്നുണ്ട്. ചെറിയ കപ്പലൊക്കെ പോകണമെങ്കിൽ ചെറിയ തടാകമൊന്നും ആയിരിക്കില്ലത് അല്ലേ? കിതാബിൽ അങ്ങനെ കാണുന്നുണ്ട്. ഇതിൻ്റെ ചുറ്റും ധാരാളം അമ്പലങ്ങളും ആരാധനാലയങ്ങളും ഉണ്ട്. അവരുടെ അമ്പലത്തിലുള്ള ആളുകൾ പുണ്യസ്നാനം, ഇപ്പം നമ്മൾ ശബരിമലയിലെല്ലാം പോകുന്ന ആൾക്കാർ ചിലപ്പോൾ അവരെല്ലാം പുണ്യസ്നാനം കുളിക്കാൻ വേണ്ടി പോകുന്നില്ല. ചില ആൾക്കാർ ദേവസ്ഥാനങ്ങളിൽ ചിലപ്പോൾ പുണ്യസ്ഥാനങ്ങൾക്ക് കുളിക്കാൻ വേണ്ടി പോകുന്നുണ്ടല്ലോ. പുണ്യസ്നാനം ഇവിടെ അതേപോലെ പുണ്യസ്നാനം എന്ന് പറഞ്ഞ് അവർ വിശുദ്ധമായി കണക്കാക്കുന്ന ഒരു സ്ഥലമാണിത്. കേട്ടോ, കുളിക്കാൻ വേണ്ടി പോകും. അങ്ങനെ ഒരുപാട് ശിർക്കും ആചാരങ്ങളും വിശ്വാസങ്ങളും ബന്ധപ്പെട്ടിരുന്ന ഒരു തടാകമാണ് ഇത്. കേട്ടോ, മാത്രമല്ല അതിൻ്റെ ജലം വളരെ നേർത്ത കട്ടിയില്ലാത്ത വളരെ തെളിഞ്ഞ ശുദ്ധമായ വെള്ളമായിരുന്നു അത്. കേട്ടോ, അതുകൊണ്ട് തന്നെ ആ നാട്ടുകാർ ഈ വെള്ളത്തെ വളരെ പരിപാപനമായ വെള്ളമായിട്ട് കണക്കാക്കിയിരുന്നു. അപ്പോൾ അവർ വളരെ പോരിശിയായ വെള്ളം എടുക്കാൻ വന്നവരെ വല്ലാതെ വിഷമിപ്പിച്ചു. എന്ത് അത് വറ്റിപ്പോയത്? കണ്ട, ആൾക്കാർ വിഷമിപ്പിച്ചു. വറുദ്ധ വാരിദുഹ, ആ തടാകത്തിലേക്ക് വരുന്നവരെ എല്ലാം മടക്കപ്പെട്ടു, തിരിച്ചയക്കപ്പെട്ടു. ഒക്കെ നമ്മള് ബിൽഹൈലി ദേശത്തോടുകൂടെ ഈനലമീ അവർ ദാഹിച്ച സമയത്ത് അവിടെ വന്നപ്പോൾ, അപ്പോൾ ടോട്ടലി വെയ്റ്റിൻ്റെ അർത്ഥം എന്തായി? സാവ പട്ടണത്തിലെ തടാകം വറ്റി വരേണ്ടത്, ആ പ്രദേശത്തുകാരെ ദുഃഖത്തിലായി ദാഹിച്ചു വരണ്ടവരെ ഓരോരുത്തരെ ഇത്തിരി വള്ളത്തിനായി ഈ തടാകത്തെ സമീപിച്ചവർ വള്ളം കിട്ടാതെ അമർഷത്തോടെ തിരിച്ചയക്കപ്പെട്ടുകൊണ്ടിരുന്നു. ഇവിടെ കാണാം, രണ്ട് കുടവുമായിട്ട് വന്നപ്പോൾ ദേഷ്യം പിടിച്ച് വള്ളം കിട്ടാത്ത ഒരു കുടം കൊണ്ട് മറ്റേ കുടം അടിച്ചു തകർത്തു, കരഞ്ഞുകൊണ്ട് അയാൾ അവിടെ വിട്ടുപോയി എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാം. കേട്ടോ, അപ്പോൾ എന്തായി? എന്റെ ജലാശയം വറ്റിപ്പോയതിൽ സാവ തടാകത്തെ അത് വല്ലാതെ ദുഃഖിപ്പിച്ചു. ദാഹാർത്ഥരായ സന്ദർശകര് കോപത്താൽ തിരിച്ചയക്കപ്പെട്ടു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ഇവിടെ തൗഹീദിന്റെ ലോകോത്തര ശബ്ദമാകുന്ന ഷഫീഉൽ വറ മുത്തു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുപിറവി സംഭവിച്ചപ്പോൾ ഒരു നിലക്കും അള്ളാഹുവിനെ അറിയാത്ത, പരിചയമില്ലാത്ത, ശിർക്ക് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന സാവാ നിവാസികൾ അവർ വലിയ മേൽമയും പവറും പറഞ്ഞു നടക്കുന്ന അവരുടെ തടാകം, അവരുടെ ആരാധനകളും വഴിപാടുകളും നേർച്ചകളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു തടാകം, ആ തടാകത്തെ അള്ളാഹു വറ്റിച്ചുകൊണ്ട് അള്ളാഹു താല അവർക്ക് വലിയ ഒരു ഷോക്ക് നൽകിയിരിക്കുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, അവരുടെ തീക്കുണ്ടാരൊക്കെ കെട്ടുപോയി കളഞ്ഞതുപോലെ
അവരുടെ ആരാധ്യ അവസ്ഥ അവരുടെ ആരാധ്യ വസ്തുവായ അവരുടെ ഈ ജലാശത്തെയും അല്ലാഹു തആല എന്തായി വറ്റിച്ചു കളഞ്ഞു. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മവുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല ലോകത്തിന് നൽകിയ ഓരോ മുന്നറിയിപ്പുകളാണ്. ഇവിടെ സാവ തടാകത്തോടൊപ്പം വറ്റിയ വേറെ ഒരു തടാകമുണ്ട്, അതുകൂടെ നമ്മൾ ശരിക്കും പറയാല്ലേ കൂടിയുണ്ട്. അത് ഇന്നത്തെ ഇസ്രായേലിലെ ബുഹൈറത്തു തിബിരിയ, എന്തതിൻ്റെ പേര്, ആ തടാകത്തിൻ്റെ പേര് ബുഹൈറത്തു തിബിരിയ എന്ന് പറയുന്ന തടാകമാണ് അത്. ആ തടാകവും ഈ സാവ തടാകം വറ്റിയതുപോലെ വറ്റിയ തടാകമാണ്. അത് പലസ്തീനിലാണ് ഇപ്പോൾ ഉള്ളത്. ഇങ്ങനെ രണ്ട് തടാകവും വറ്റി വരേണ്ടതായി നമുക്ക് കാണാം. ഈ ബുഹൈറത്തു തിബിരിയ അത് ഇസ്രായേലിലാണ്, ആ ബുഹൈറത്തു തിബിരിയ. പിന്നീട് പിന്നെ ലോകാവസ്ഥ അവസാനിക്കാനാകുമ്പോൾ യഹജൂജ് മഹജൂജ് പേര് നമ്മൾ പറഞ്ഞിട്ടില്ലേ, യഹജൂജ് മഹജൂജ് പുറപ്പെടുന്ന സമയത്ത് അവർ അവരുടെ മുമ്പിൽ പോകുന്ന ടീം അവർ ഫിത്നക്കായി ഇറങ്ങുമ്പോൾ അവർ ഈ ബുഹൈറത്തു തിബിരിയ ആകുന്ന ഈ തടാകത്തിൽ നിന്ന് അതിലുള്ള വെള്ളം മുഴുവനും കുടിച്ചു വറ്റിക്കും എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഓരോ പ്രത്യേകതകളും അങ്ങനെ ഒരു പ്രത്യേകതകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിനുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ബുഹൈറത്തു തിബിരിയ എന്നതിന് ഇതിന് പ്രത്യേകിച്ചുള്ള ഒരു പ്രത്യേകതയാണ് യഹജൂജ് മഹജൂജ് വന്ന് ആ വെള്ളം മൊത്തത്തിൽ അവരെ കുടിച്ച് വറ്റിക്കും. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയും ഈ തിബിരിയ തടാകത്തിന് ഉണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മവുമായി ബന്ധപ്പെട്ട് മക്കയുടെ പുറത്ത് വന്നിട്ടുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നിരവധി നിരവധി സംഭവങ്ങൾ പറഞ്ഞാൽ തീരുവല്ല, അൽഹംദുലില്ലാഹ് മുത്തുനബിയുടെ ജന്മസമയത്ത് ഉണ്ടായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അവിടുത്തെ ആശിക്കായി ജീവിച്ച് മരിക്കാൻ നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. ഇലാദറത്തിൻ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഇല ദറാതിഹൽ ഖൈർ കുല്ലിഹി മജ്മഈന. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان.